നമസ്കാരം. 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കൂത്താട്ടുളം ഏരിയ കമ്മിറ്റി സമ്മേളനത്തിനോടനുബന്ധിച്ച് ഇന്ന് കിഴവമ്പ് ബ്രാഞ്ചിൽ പതാക ദിനം നടക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം ഏരിയ കമ്മിറ്റി മെമ്പർ സി എൻ പ്രഭകുമാർ നിർവഹിക്കുകയാണ്. വാർത്തയിലേക്ക്. അഖിലേന്ത്യാ സമ്മേളനം, 23-ാം അഖിലേന്ത്യാ സമ്മേളനം ഏപ്രിൽ മാസത്തിൽ കണ്ണൂരിൽ നടക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളന കാലയളവ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാലയളവിലാണ് നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം ചേരുന്നത്. നമുക്കെല്ലാവർക്കും അറിയും പോലെ 1920-ൽ റഷ്യയിൽ വെച്ച് രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള 75-ാമത് വാർഷികം കൂടി നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ ഏറ്റെടുത്ത് ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനവും പ്രാദേശിക സമ്മേളനവും എല്ലാം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ പ്രാദേശികമായ ബ്രാഞ്ച് സമ്മേളനമടക്കം ചിട്ടയായി പൂർത്തീകരിച്ച് ലോക്കൽ സമ്മേളനം പൂർത്തീകരിച്ച് ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ്. ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിക്കുമ്പോൾ രാവിലെ എല്ലാ ബ്രാഞ്ചുകളിലും അതോടൊപ്പം തന്നെ മുഴുവൻ പാർട്ടി മെമ്പർമാരുടെ വീടുകളിലും പതാക ഉയർത്തിയതിനു ശേഷം ഇന്ന് കൃത്യം 9 മണിക്ക് നമ്മുടെ കൂത്താട്ടുളത്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അതുപോലെ നമ്മുടെ ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ എം സി സുരേന്ദ്രൻ പതാക ഉയർത്തുന്നതോടെ നമ്മുടെ സമ്മേളന നടപടികൾ ആരംഭിക്കും. ആ സമ്മേളന നടപടികൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ ഏറ്റവും പ്രസക്തനായിട്ടുള്ള നമ്മുടെ സാഹിത്യകാരനും ചിന്തകനുമൊക്കെ ആയിട്ടുള്ള ഡോക്ടർ സുനിൽ പി ഇടകടം 5 മണിക്ക് അവിടെ പ്രഭാഷണം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ 28-ാം തീയതി പിറവത്തും 31-ാം തീയതി പാമ്പാക്കുടയിലും 2 സെമിനാറുകൾ നടക്കുന്നതോടുകൂടി നമ്മുടെ സമ്മേളനത്തിന്റെ ബഹുജന പങ്കാളിത്തോടെ നടത്താൻ കഴിയുന്ന നിലയിലുള്ള പരിപാടികളാണ് നടത്തുന്നത്. അഖിലേന്ത്യാ സമ്മേളനം ഏപ്രിൽ മാസം കണ്ണൂർ വെച്ചും സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിൽ എറണാകുളത്തും ജില്ലാ സമ്മേളനം കളമശ്ശേരിയിൽ വെച്ചും നമ്മുടെ ഏരിയ സമ്മേളനം നവംബർ മാസം 3, 4, 5 തീയതികൾ കൂത്താട്ടുളത്ത് വെച്ചും നടക്കുകയാണ്. കൂത്താട്ടുളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.